രണ്ടു കൂട്ടരും ജയിച്ചാലും രണ്ടു കൂട്ടരും ബി ജെ പിക്ക് എതിരാണ്. പക്ഷേ രാഹുൽ ഗാന്ധിയെ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിക്കണമെങ്കിൽ കോൺഗ്രസിന് കൂടുതൽ സീറ്റ് ലഭിക്കേണ്ടതുണ്ട്. അതിന് ഇത്തവണ കോൺഗ്രസ് ജയിച്ചു പോകട്ടെ. ഇത് ഇടതുപക്ഷത്തോടോ LDFനോടോ എന്തെങ്കിലും പ്രത്യേക വിരോധമുള്ളതുകൊണ്ട് ആളുകൾ ചിന്തിച്ച കാര്യമല്ല. ഈ ഒരു വശത്തിന് പ്രാധാന്യം കൊടുത്ത് ഇതായിരിക്കും നല്ലത് എന്ന് അവർ കണക്കാക്കി. അങ്ങനെയാണ് ഇടതുപക്ഷത്തിന് LDFന് കനത്ത തിരിച്ചടിയായ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം വന്നത്. അന്ന് ഒരു സീറ്റ് മാത്രമായിരുന്നു LDFനുണ്ടായത്. ഇപ്പോൾ 5 വർഷമായി. ഈ 5 വർഷം ഒരുപാട് അനുഭവങ്ങൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ. എന്താണ് നമ്മുടെ വിലയിരുത്തൽ? ഇപ്പോൾ നല്ല രീതിയിൽ ആളുകൾ വിലയിരുത്തി കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ രാജ്യം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം നേരിട്ടത് പൗരത്വ നിയമ ഭേദഗതി. ഇപ്പോൾ വന്ന ചട്ടങ്ങളല്ല ഞാൻ പറയുന്നത്, പൗരത്വ നിയമ ഭേദഗതി 4 വർഷം മുൻപാണ്, ഏകദേശം 4.5 വർഷമായി നമ്മുടെ പാർലമെൻറ്റിൽ കൊണ്ടുവന്നിട്ട്. ആ പൗരത്വ നിയമ ഭേദഗതി നമ്മുടെ രാജ്യത്തിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങളെ വല്ലാത്ത ആശങ്കയിലാക്കിയ നടപടിയാണ്. പൂർണ്ണമായും ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന, നാം ഒരു മതേതര രാഷ്ട്രമാണ്, നമ്മുടെ ഭരണഘടന മതനിരപേക്ഷതയാണ് ഉറപ്പു നൽകുന്നത്. പക്ഷേ ശരി, മുഖ്യമന്ത്രി സംസാരിക്കുകയായിരുന്നു.